വിഴിഞ്ഞം സമരത്തെ സംബന്ധിച്ച് മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ഒരു പരാമർശവും ആ പരാമർശത്തെ തുല്യ ഒരു പാതിരി ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ് എന്ന് പറയുന്ന പാതിരി എന്നൊന്നും വിളിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ. ലോഹയിട്ട ആ മനുഷ്യൻ്റെ വാക്കുകളും ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വി അബ്ദുൾ റഹ്മാൻ, മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം. നിർത്തിവെച്ച് പഠനം, അതിനുശേഷം ഒരാഴ്ചയെങ്കിലും നിർത്തിവെച്ച് പഠനം എന്ന് പറയുമ്പോൾ അതിനെന്താണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്? ഒരാഴ്ചയെങ്കിലും നിർത്തിവെച്ച് പഠനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് സമരമല്ല, ഇത് സമരത്തിന് പകരമുള്ള മറ്റെന്തോ ആണ് എന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലിനെ തടസ്സപ്പെടുത്തുന്ന രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു രാജ്യത്തിനാവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റമായി കാണേണ്ടതാണ്. അദ്ദേഹം എവിടെയും തീവ്രവാദി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇവിടെ ഇത്തരം ഒരു പദ്ധതി തടയുന്നത് രാജ്യദ്രോഹമാണ്, അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഈ പരാമർശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതാ തീവ്രവാദികൾ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ പരാമർശമുണ്ട്, ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ് നടത്തിയ പരാമർശം. അത് നമുക്കൊന്ന് കേൾക്കാം. അബ്ദുൾ റഹ്മാന്റെ പേരിൽ തന്നെ ഒരു തീവ്രവാദിയുണ്ട്. അബ്ദുൾ റഹ്മാൻ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം നോക്കേണ്ട മന്ത്രിയാണ്. പക്ഷെ ആ വിടുവായനായ അബ്ദുൾ റഹ്മാൻ എന്താണ് അഹമ്മദ് ദേവർകോവിലിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത് അത് തീവ്രവാദിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അതിനേക്കാളും അപകടകരമായ ഒരു വാചകമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് തീവ്രവാദി എന്ന്. നാം ആലോചിച്ച് നോക്കണം, വി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന പേരിൽ ഒരു തീവ്രവാദിയുണ്ട് എന്ന് പറയുന്നത്, അത് പറയുന്നത് ഇവിടെ സംഘപരിവാറാണ്, RSS ആണ്, BJPയിലെ തീവ്ര ഹിന്ദുത്വ കക്ഷികളാണ് ഇന്ത്യയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ അതേ ഭാഷയിൽ ലാറ്റിൻ കത്തോലിക് സഭയിലെ ഒരു പുരോഹിതൻ പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ലോഹയുട്ട എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത് എന്നറിയില്ല. അദ്ദേഹത്തെ ക്രിസ്ത്യൻ മത പുരോഹിതൻ എന്ന് പറയുന്നത് പോലും അപമാനമാണ് എന്നാണ് ക്രിസ്തു മതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന് തീർത്തും എതിരാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് വംശീയാധിക്ഷേപമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. 2 ദിവസം മുമ്പാണ് മംഗലാപുരത്ത് ഇതേപോലെ ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ പേര് ചോദിച്ച് പരിചയപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി അവൻ്റെ പേര് പറഞ്ഞപ്പോൾ, ഓ നിങ്ങൾ കസബിൻ്റെ ആളാണ് അല്ലേ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ ചെറുപ്പക്കാരൻ്റെ ആ വിദ്യാർത്ഥിയുടെ പേര് മുസ്ലിം പേരാണ്. അങ്ങനെ പേര് പറഞ്ഞപ്പോഴാണ് അധ്യാപകൻ പറയുന്നത് നിങ്ങൾ കസബിൻ്റെ ആളല്ലേ, തീവ്രവാദികളുടെ ആളല്ലേ എന്ന് പറയുന്നത്. പിന്നീട് അത് വിവാദമാകുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയ പ്രചരിക്കുകയും വലിയ വാർത്തയാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു കർണാടക സർക്കാർ. സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കർണാടക സർക്കാരിനെ, BJP സർക്കാരിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് നാം നോക്കണം. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഇങ്ങനെയുള്ള ഒരു ക്രിസ്തു മത പുരോഹിതൻ പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്, വി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട് ഒരു തീവ്രവാദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ പോലും അർഹതയില്ല എന്ന കാര്യത്തിൽ സംശയമേയുമില്ല. ഒരു ക്രിസ്തു മത പുരോഹിതൻ എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്ത വംശീയവാദത്തിൻ്റെ ക്രിസംഗിയുടെ ശബ്ദമാണ് നാം അവിടെ കേട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ക്രിസംഗികളാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ സംഘികൾക്കും ഒറ്റ വിചാരമേ ഉള്ളൂ, അത് ഇവിടുത്തെ സർക്കാരിനെ താഴെയിറക്കുക എന്നതാണ്, ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെ ഇല്ലാതാക്കുക എന്നതാണ്, ഇവിടുത്തെ CPIMനെ ഇല്ലാതാക്കുക എന്നതാണ്. അതുതന്നെയാണ് സംഘപരിവാർ നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് BJP നേതാക്കളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ലത്തീൻ കത്തോലിക്ക അതിരൂപതയിലെ ഈ ബിഷപ്പിൻ്റെ ഈ ക്രിസംഗിയുടെ വാക്കുകളിൽ നിന്നും നാം കേൾക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ഇത്രമാത്രം അധിക്ഷേപിക്കുന്ന മനസ്സുള്ള ഇവനൊക്കെ എങ്ങനെയാണ് ക്രിസ്തു മതത്തിൻ്റെ പുരോഹിതനായി നിൽക്കുന്നത് എന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. ഈ പുരോഹിതനൊന്നും ഒരു മാന്യത അർഹിക്കുന്നില്ല, മാന്യത മാത്രമല്ല ഒരു ബഹുമാനവും അർഹിക്കുന്നില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ വീഴുന്ന വാക്കുകൾ മുഴുവൻ വളരെ മോശമായ വാക്കുകളാണ്.
ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പാസൻ എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയെപ്പോലും ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എന്ന് നാം ആലോചിച്ച് നോക്കണം. ചരൽ ചർച്ചകളിൽ വന്ന് ചരൽ ചർച്ചകളെപ്പോലും ആ കേരളീയ സമൂഹത്തെപ്പോലും അപമാനിക്കുന്ന രൂപത്തിലുള്ള ഈ സംസാരം അല്ലെങ്കിൽ ഈ വാക്കുകൾ പറയുന്ന ഈ പുരോഹിതനെ ഈ സമൂഹം ബഹിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.